ലോക്ക്ഡൗൺ 16-ാം ദിവസത്തിലേക്ക് സ്വാഗതം. സാധാരണ 16 അടിയന്തരം അതിൻ്റെ ദിവസമാണ്. ഇനി മുതൽ കൊറോണയുടെ അടിയന്തരം നടത്തി തീർക്കേണ്ട സമയമായി തുടങ്ങുകയാണ്. ഒളിച്ചിരിക്കുന്ന കൊറോണക്കാരെല്ലാം പുറത്തു വന്ന് ഇനി ആർക്കെങ്കിലും പകർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൃത്യമായി അറിഞ്ഞാൽ കൊറോണയെ പിടിച്ചുകെട്ടാനുള്ള സൗകര്യം സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഉണ്ടാകും. ഇന്ത്യയിലൊട്ടാകെ ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന പല കൊറോണ പകർത്തുന്ന വ്യക്തികളും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് വരികയാണ്. കാരണം കൊറോണ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഒളിച്ചിരിക്കുക, ഇതുവരെ ആരോഗ്യ രംഗത്തെ ആരെയും സമീപിക്കാതെ ഒളിച്ചിരിക്കുന്നത് വളരെ അപകടകരമായ വിധത്തിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ്. ഏതായാലും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് സിംഗപ്പൂരിൽ 124 പേർക്ക് കൊറോണ ബാധയുണ്ടായി എന്നതിൻ്റെ മലയാള തർജ്ജമ കൊടുത്തത് സിംഗപ്പൂരിൽ 124 പേർ കൊറോണ ബാധിച്ച് മരിച്ചു എന്നാണ്. ഇന്നലെ വരെ സിംഗപ്പൂരിൽ 6 പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാധിക്കുന്നതും മരിക്കുന്നതുമൊക്കെ അർത്ഥമറിയാത്ത ഒരു വിഭാഗം മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത് ഇതിൽ മാത്രമല്ല, ഒരു എക്സാമ്പിളല്ല, വളരെയധികം ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിൽ നമുക്ക് തരാനുണ്ടാകും. അതിൽ ഒന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി മോഡിയെ പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തി മരുന്ന് അയപ്പിക്കാൻ സമ്മതിപ്പിച്ചു എന്നുള്ളത്. ഏതായാലും ഇന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ട്വിറ്ററിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും ഇന്ത്യക്കും അതുപോലെ അദ്ദേഹം ചെയ്തത് കേവലം ഇന്ത്യക്കാർക്കോ അമേരിക്കക്കാർക്കോ മാത്രമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയാണ് ഈ സഹായം. ഇതുപോലെ തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സന്ദേശവുമുണ്ട്. കാരണം അദ്ദേഹം മൃതസഞ്ജീവിനിയായിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ പശ്ചിമഘട്ടങ്ങളിലുണ്ടായിരുന്ന സിങ്കോണ മരങ്ങളിൽ നിന്ന് ധാരാളം ക്ലോറോക്കൈനും അതിൽ നിന്ന് ക്വിനൈനും ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു. 1860 ഊട്ടിക്കടുത്താണ് ആദ്യമായിട്ട് പെറുവിൽ നിന്ന് കൊണ്ടുവന്ന ഈ മരത്തിൽ നിന്ന് പനിക്കും മലേറിയയ്ക്കുമൊക്കെ വലിയ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന് പിരിമേട്ടിലും മൂന്നാറിലുമെല്ലാം ധാരാളം തോട്ടങ്ങളുണ്ടായി. ആ സിങ്കോണ മരങ്ങളിൽ നിന്നും ധാരാളം ക്ലോറോക്കൈനും അതിൽ നിന്ന് ധാരാളം ക്വിനൈനും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറികൾ തന്നെ, നിരവധി ഫാക്ടറികൾ തന്നെ കേരളത്തിന്റെ അധീനതയിലുണ്ടായിരുന്നു. ഏതായാലും സിന്തറ്റിക് ക്വിനൈൻ, അതായത് ക്ലോറോക്കൈനും അതിൽ നിന്ന് അത് ലൈറ്ററാക്കാനായിട്ട്, സാധാരണ ക്ലോറോക്കൈൻ കുറേ കൂടി ഹെവിയാണ്, അത് ഡോക്ടർ അരവിന്ദാക്ഷൻ പറയുന്നത് അത് കഴിക്കുന്ന 100 4 പേർക്ക് വരെ ഹാർട്ട് എയിൽമെന്റ്സ് വരാനായിട്ട് സാധ്യത കൂടുതലായതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാനായിട്ട് ഒരു ഹൈഡ്രോക്സിൽ റാഡിക്കൽ കൂടി ചേർത്താണ് ഹൈഡ്രോക്സിൽ ക്ലോറോക്കൈൻ ഉണ്ടാക്കിയത്. ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ ക്ലോറോക്കൈൻ്റെ ഉൽപ്പാദനത്തിന് ശേഷമാണ് വലിയ രീതിയിൽ ഈ തോട്ടങ്ങൾ ഇല്ലാതാവുകയും ഇപ്പോൾ അതിൽ നിന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ക്ലോറോക്കൈൻ പ്രൊഡക്ഷൻ ഇല്ലാതാവുകയും ചെയ്തത്. ഇല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏകദേശം 1880 പോലും 45,000 വരെ ക്ലോറോക്കൈനും ക്വിനൈനും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ടാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ എഴുതിയിരിക്കുന്ന വാർത്തയിൽ ഡോക്ടർ അരവിന്ദാക്ഷൻ, അദ്ദേഹം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD ആയിരുന്നു, അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇതുപോലെ പല മേഖലകളും പുതുതായിട്ട് കണ്ടെത്തി പഴയ ഉപേക്ഷിച്ച കാര്യങ്ങളും ഇനിയുള്ള കാലത്ത് വളരെ പ്രയോജനം വരും എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് ഒരു വർഷം ലോക്ക്ഡൌൺ കഴിഞ്ഞ് അത് ഇനി 21-ാം ദിവസമാണോ 40-ാം ദിവസമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് അതിലൊരു തീരുമാനമെടുക്കുമല്ലോ. ആ തീരുമാനമെടുത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞ് എല്ലാം പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും നല്ല ചില കാര്യങ്ങൾ, ഒന്ന്, പ്രകൃതിക്ക് വരുന്ന മലിനീകരണത്തിന്റെ തോത് കുറഞ്ഞത് ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശബ്ദമലിനീകരണം അടക്കമുള്ള എല്ലാ മലിനീകരണങ്ങളും ഭൂമിയിൽ കുറഞ്ഞു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇതുപോലെ മനുഷ്യന്റെ മലിനീകരണവും വളരെ അധികം അതിനെ കുറച്ചിരിക്കുന്നു. ഇപ്പോൾ മദ്യാസക്തി ഉള്ളവർക്ക് മദ്യം നൽകി ആസക്തി തീർക്കാൻ ശ്രമിച്ച ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും ദിവസം ആദ്യത്തെ 4-5 ആത്മഹത്യ ചെയ്തതിന് ശേഷം പിന്നെ ആരും ആത്മഹത്യക്ക് പോയിട്ടില്ല. അവരിൽ മിക്കവരും ട്രീറ്റ്മെന്റിന് പോയി. ഇനി ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു വിഭാഗം ജനത്തിന് മദ്യത്തിൽ നിന്നുള്ളൊരു മോചനമായിരിക്കും ഈ ലോക്ക്ഡൌണിന് ശേഷം സംഭവിക്കുക. അതായത് മദ്യത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ഡ്രഗ്സ്, ഇപ്പൊ കഞ്ചാവ്, ഈ കുട്ടികളൊക്കെ ഉപയോഗിച്ചിരുന്ന പലർക്കും ഇപ്പോൾ വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ബ്രേക്കാണ്. ഇത്തരം ഡ്രഗ്സിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാനായിട്ടൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത്തരം ഒരു അവസരം ഉണ്ടാകുമോ എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം ഇതിന്റെ ബിസിനസ്സുകാരെല്ലാം മിക്കവാറും ലോക്ക്ഡൌണിൽ പെട്ടതുകൊണ്ട് അവർക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഉപയോഗിച്ച് കഴിച്ച് ഇതിൽ അഡിക്ഷൻ വന്നിരുന്നവരും ഈ അഡിക്ഷനിൽ നിന്ന് മോചിതരായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് വളരെ പുതിയൊരു സമൂഹത്തിന്, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയല്ലാത്ത നല്ലൊരു സമൂഹത്തിന് ലോക്ക്ഡൌണിന് ശേഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ലോക്ക്ഡൌണിന് ശേഷം കൂടുതൽ തുറക്കേണ്ട ആവശ്യമില്ലാത്ത ഷോപ്പുകൾ KSBC അങ്ങനെയുള്ള ഷോപ്പുകളാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി അവരെ അതിലേക്ക് ഹടാകർഷിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മദ്യത്തിനോടും മയക്കുമരുന്നിനോടുമുള്ള പ്രതിപത്തി മാറിയ ഒരു വലിയ ജനസംഖ്യ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല മാറ്റമായിരിക്കും. നമ്മളിത് കാണേണ്ടത് ഇപ്പോൾ സാധാരണ നിലയിൽ റോബർട്ട് തോമസ് മാൽത്തസ് എന്ന് പറയുന്ന ഒരു പാതിരി അന്ന് എഴുതിയൊരു തിയറിയാണ് മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ. അത് പക്ഷെ ഭക്ഷണത്തിനെയും പോപ്പുലേഷനെയും സംബന്ധിച്ച് കണക്ട് ചെയ്തായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്, മനുഷ്യൻ സ്വയം നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ട് പ്രകൃതി ഇടപെടേണ്ടി വരും. ആ പ്രകൃതിയുടെ ഇടപെടലാണ് ഒരുപക്ഷെ ഒരാളിൽ നിന്ന് പകർന്ന കൊറോണ വൈറസ് COVID-19 എന്ന് പറയുന്ന ആ അണു ഉണ്ടാക്കി വെച്ചത് എന്ന് തോന്നുന്നു. ഏതായാലും മനുഷ്യർക്ക് സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു കാര്യം, അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ലോകത്തെ എല്ലായിടത്തും നടപ്പാക്കാനായിട്ട് നമ്മൾക്ക് ഗോചരമല്ലാത്ത ഒരു അണുവിന് സാധിച്ചു എന്ന് പറയുന്ന ഒരു അത്ഭുതം കൂടി സംഭവിക്കുകയാണ്. അതിന്റെ ദുർവിധികൾ എന്തൊക്കെയായിരുന്നാലും അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനവിഭാഗം അതിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടിക്കൂടിയായിരിക്കും ലോക്ക്ഡൌണിന് ശേഷം പുറത്തേക്ക് വരുന്നത്. അവരെ വീണ്ടും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തള്ളിയിടാതെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആരോഗ്യരംഗത്ത് കേരളം 1-ാം സ്ഥാനത്താണ്, വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനത്താണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ്. ഇതൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും തമിഴ്നാടിനെ, ആന്ധ്രയെ, കർണാടകത്തെ ആശ്രയിക്കേണ്ടി വരുന്നത്? തൊഴിൽ വേണമെങ്കിൽ നമ്മൾക്ക് കർണാടകയിലോ ചെന്നൈയിലോ ഹൈദരാബാദിലോ ഒക്കെയാണ് തൊഴിൽ കിട്ടുന്നത്. നമ്മൾക്ക് ആസ്പത്രിയിൽ പോകണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലെ നല്ല ആസ്പത്രിയിൽ പോകണം. നമ്മൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണം. ഇങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടൊരു സംസ്ഥാനം, ഒരു രാജ്യത്തിന്റെ ഭാഗം എന്ന് പറയുന്ന കേരളത്തിന് സ്ഥിതി ഇതാണ്. ശരിയായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത്, അതേസമയം കർണാടകയ്ക്ക് കേരളത്തിനെ ഒരു കാര്യത്തിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, തമിഴ്നാടിനും കേരളത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ആന്ധ്രയ്ക്ക് തീർച്ചയായിട്ടും തെലങ്കാന അടക്കമുള്ള ആന്ധ്രയ്ക്ക് കേരളത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുകൊണ്ട് ഇതേപോലെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ചെറിയ സംസ്ഥാനം എന്ന നില ഉണ്ട്, പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അത് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ നശിപ്പിച്ചു. അതിനു പകരം
സമരാഭാസങ്ങളും എന്തു കൊണ്ടുവന്നാലും അതിനെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വളർത്തി ഈ കൊറോണ കാലത്തെങ്കിലും ഈ കാര്യത്തിന് ഒരു പുനർചിന്തനം ഉണ്ടാകണം. കേരളത്തിൽ വളർന്നു വന്ന അത്തരം സ്വഭാവങ്ങൾ കൂടി കൊറോണ ഇല്ലാതാക്കണം. നമ്മൾ തമിഴ്നാടിനെയും കർണാടകയെയും ആശ്രയിക്കാതെ ഉന്നത വിദ്യാഭ്യാസ ക്വാളിറ്റിയുള്ള ഇപ്പോഴുള്ള എന്താണ് രാഷ്ട്രീയക്കാർ കൺട്രോൾ ചെയ്യുന്ന സെനറ്റുകളും സിൻഡിക്കേറ്റുകളും എല്ലാം മാറ്റിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നാന്തരം കോളേജുകളും ഒന്നാന്തരം സർവകലാശാലകളും ഉണ്ടാകണം. അതുപോലെ ഒന്നാന്തരം തൊഴിൽ മേഖലകളും കേരളത്തിൽ തന്നെ അതിന് സൗകര്യമുണ്ടാകണം. പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ പൊല്യൂഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. അതിലെ ഐ ടി മേഖലയിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോണിക് പൊല്യൂഷൻ അല്ലാതെ മറ്റു പൊല്യൂഷൻസ് ഒന്നും കാര്യമായിട്ടില്ലാത്തൊരു മേഖലയാണ്, കേരളത്തിന് പ്രത്യേകിച്ച് സാധിക്കുന്ന മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം മേഖലകളിൽ, അതുപോലെ സ്വയം പച്ചക്കറി പറയാം, നമുക്ക് ഏകദേശം നല്ലൊരു വിധത്തിൽ കുറച്ച് നാൾ ആയിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നല്ല സ്റ്റോറേജുകളും അത് വാങ്ങി വിതരണം നടത്താനുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ടാക്കിയിട്ട് പച്ചക്കറി നമ്മൾ സ്വയം പര്യാപ്തരാകണം. നെല്ല് നമുക്ക് ഒരുപക്ഷെ പുറത്തുനിന്ന് തന്നെ അരി കൊണ്ടുവരേണ്ടി വന്നിരിക്കാം. അത് മാത്രമാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ച് മെഡിക്കൽ രംഗം, ഇന്ത്യയിൽ നിന്നും ലോകത്തു നിന്നുമുള്ള മറ്റാളുകൾ മുഴുവൻ കേരളത്തിലേക്ക് വരുന്ന വിധത്തിൽ അലോപ്പതിയിലും ആയുർവേദത്തിലും അത് രണ്ടും ചേർന്ന അവസ്ഥയിലുമുള്ള ഒന്നാന്തരം മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലുണ്ടാകണം. അതിൽ ഒന്നാന്തരം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്കാകണം. അങ്ങനെ നമ്മുടെ ഒന്നാം സ്ഥാനത്തിന് അർത്ഥം ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ഈ കൊറോണ കാലത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. നമ്മൾ ഒന്നാന്തരമാണ് എന്ന് പറഞ്ഞ് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആ ഗതികേടിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമസ്തേ.